ബ്രഹ്മപുരം തീപിടുത്തത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകില്ല. പ്ലാസ്റ്റിക് ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാനും യോഗ നിർദ്ദേശം. വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, മറ്റെന്തൊക്കെയാണ് യോഗത്തിൽ തീരുമാനമായത്? വിശദാംശങ്ങൾ മനുഷ്യ. പ്രധാനമായും ബ്രഹ്മപുരത്തെ നിലവിലുള്ള ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് നിലവിലത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ അവിടുത്തെ ഒരു സാഹചര്യം അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലാ കളക്ടർ അവിടെയുള്ള സ്ഥിതിഗതികൾ യോഗത്തിൽ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയും യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. മന്ത്രിമാർക്ക് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ചു ചേർത്തതും അടിയന്തര നടപടികൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നതും. വിനീഷ. ശരി ഷീജ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഷീജ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണം. ഒപ്പം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് കാരണമായതും ഒപ്പം കൊച്ചിയിലെ പുക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വിശദാംശങ്ങൾ നൽകിയത് ഷീജ.